Hello students, welcome back to today's video. നമ്മള് ലെസൺ കെമിസ്ട്രിയിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ കെമിസ്ട്രിയുടെ 14 ചാപ്റ്റേഴ്സിന്റെയും ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, റിവിഷൻ സീരീസ് ആണ്. ന്യൂമറിക്കൽസ് വരുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഓർഗാനിക് പാർട്ടിലെ ഓരോ ചാപ്റ്റേഴ്സ് ആണ്. ഓർഗാനിക്കിൽ നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗാനിക്കിലെ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഹൈഡ്രോ കാർബൺ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ റിവിഷൻ സീരീസ് ആണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, IUPAC നോമൻക്ലേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അത് എന്തിനാ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ തലേ ദിവസം തന്നെ ഗ്രൂപ്പിൽ പറയാറുണ്ട് ഇന്ന് ഈ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നാളെ ഈ വീഡിയോ ആണ് വരിക എന്ന് പറയാറുണ്ട്, ഈ റെക്കോർഡ് ക്ലാസ് ആണ് വരിക എന്ന് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തലേ ദിവസം തന്നെ ഓർഗാനിക്കിന്റെ ചാപ്റ്റേഴ്സ്, നിങ്ങൾക്കറിയാം ഓർഗാനിക് IUPAC-ന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതും അതുപോലെ തന്നെ വെറും 30 മിനിറ്റ്സിന്റെ ഒരു വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ട്. ആ രണ്ട് വീഡിയോ മാത്രമേ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ രണ്ട് വീഡിയോ കണ്ട് പഠിച്ചതിന് ശേഷം റിവിഷൻ സീരീസ് കാണാം. എന്നിട്ട് നമ്മൾ ഇതിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷൻ സീരീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓർഗാനിക് കെമിസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അല്ലേ, ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഇതിൽ നിന്ന് ചോദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് IUPAC നോമൻക്ലേച്ചർ ആണ് ചോദിക്കാറുണ്ട്. പിന്നെ ഐസോമറിസം 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കോമ്പൗണ്ട്സ് തരും, ഇതിലേതാണ് ഫങ്ഷണൽ ഐസോമേഴ്സ് അല്ലാത്തത് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് MCQ ടൈപ്പ് ചോദിക്കാറുണ്ട്. അതുകൂടാണ്ട് തന്നെ പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് നൈട്രജൻ ഡിറ്റക്ട് ചെയ്യാം, എങ്ങനെയാണ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഡിറ്റക്ട് ചെയ്യാം, അതിലുള്ള ഇക്വേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പെർസെൻറ്റേജ് ഓഫ് കാർബണും പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജനും കാണാനാണ്. അവിടെ നിങ്ങൾ ആ ഫോർമുല, പെർസെൻറ്റേജ് ഓഫ് കാർബണും പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജനും കാണാനുള്ള ഫോർമുല നിങ്ങൾ പഠിക്കുക. ഇനി ഓർഗാനിക് കെമിസ്ട്രിയുടെ നോട്ട്സ്, നമ്മൾ PPT ചെയ്തിട്ടുള്ള നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ PPT വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേഗം വേഗം പഠിക്കാൻ പറ്റും. നോട്ട് ചെയ്തിരിക്കാനുള്ള സമയമൊന്നും ഇനി നമുക്കില്ല, അതുകൊണ്ടാണ് പറയുന്നത്. സോ നമുക്ക് ആദ്യത്തെ സെക്ഷനിലോട്ട് കിടക്കാം, ദാറ്റ് ഈസ് IUPAC നോമൻക്ലേച്ചർ. നിങ്ങൾക്കറിയാം നോമൻക്ലേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോമൻക്ലേച്ചറിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ റൂൾസ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് നോമൻക്ലേച്ചർ എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ ആൻസർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്ന ഗുണം എന്താണെന്നറിയോ, നമുക്ക് എക്സാമിനേഷന് പോകുമ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ തിയറി മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ എന്താക്കുന്നത്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നൊരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ ആണോ? സോ നമുക്ക് ആദ്യം IUPAC നോമൻക്ലേച്ചറിലോട്ട് കടക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കൂ. നോക്കിയ ബെൻസീൻ, ബെൻസീനെ മേലെ സബ്സ്റ്റിറ്റ്യുവൻ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് കിടക്കുന്നുണ്ട്. ഇത് ബോൺലൈൻ സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. സപ്പോസ് ഇതൊരു കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു കോമ്പൗണ്ടിൻ്റെ ബോൺലൈൻ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ടെർമിനൽ പൊസിഷനിൽ ഏത് ഗ്രൂപ്പാണുള്ളത്, CH3. ഇവിടെ എഴുതാട്ടോ, ടെർമിനൽ പൊസിഷനിൽ CH3 എന്നുള്ള ഗ്രൂപ്പാണ് ഉള്ളത്. ഓക്കെ, ഇനി കോർണറിലൊക്കെ ആരുണ്ട്, കോർണറിൽ കാർബൺ ഉണ്ട്. കാർബണിന്റെ വാലൻസി 4 ആണ്. ഇപ്പൊ കാർബണിന്റെ 2 വാലൻസിയെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ, ഇനി 2 വാലൻസിയും കൂടി ബാക്കിയുണ്ട്. അത് ആര് സാറ്റിസ്ഫൈ ചെയ്യും, 2 ഹൈഡ്രജൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നിങ്ങൾക്കറിയാം ഒരു സ്ട്രക്ചർ, ബോൺലൈൻ സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ അതിന്റെ കണ്ടൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ, അതിന്റെ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വരയ്ക്കാൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടെർമിനൽ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ആരുണ്ടാവുക, CH2 ഗ്രൂപ്പ് ആണ്. ഓരോ കോർണറിലും ആരുണ്ട്, കാർബൺ ഉണ്ട് അല്ലേ. ഇനി ഇവിടെ ആരുണ്ടാവും, ഇവിടെ വേറൊരു CH2 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടേക്ക് വന്നു, ഇവിടെ നമ്മൾ ബെൻസീനോടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്.
ഈ ബെൻസീന്റെ മേലെ ഏത് ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുള്ളത്? CH2 CH2 CH3. മൂന്ന് കാർബൺ വന്നു കഴിഞ്ഞാൽ പ്രൊപ്പൈൽ ഗ്രൂപ്പാണുള്ളത് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ പേരെന്തായിരിക്കും? ഇറ്റ് ഈസ് പ്രൊപ്പൈൽ ബെൻസീൻ. എഴുതിയെടുക്കൂ, ഇതന്നെ നിങ്ങൾക്ക് കിട്ടിയത്, പ്രൊപ്പൈൽ ബെൻസീൻ. ക്ലിയർ ആണല്ലോ? ഈ സെയിം ആൻസർ ആണോ നിങ്ങൾക്ക് കിട്ടിയത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ നമുക്ക് അറിയുന്ന രൂപത്തിലോട്ട് മാറ്റാം. അപ്പൊ ടെർമിനൽ പൊസിഷനിൽ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, അതിന്റെ മേലെ ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ. നിങ്ങൾക്കറിയാം ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് ഉള്ളത്. ഇനി കാർബണിന്റെ വാലൻസ് കറക്റ്റ് ആക്കൂ. ഇവിടെ കാർബണിന്റെ വാലൻസ് കറക്റ്റ് ആവാൻ വേണ്ടി CH2 എന്നിട്ട് കൊടുത്തു, കാരണം കാർബണിന്റെ വാലൻസ് 4 ആണല്ലോ. ഇനി ഇവിടെ എന്താണ്? ഇവിടെ കാർബണിന്റെ വാലൻ, ഇവിടെ നേരിട്ട് CH2 എന്നിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഇവിടെ കാർബണിന്റെ മേലെ ഒരു ക്ലോറിൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇപ്പൊ കാർബണിന്റെ 3 വാലൻസ് സാറ്റിസ്ഫൈ ചെയ്തു, ഒരു വാലൻസി ആണ് ബാക്കി, അവിടെ ഹൈഡ്രജൻ ഇട്ട് കൊടുത്തു. ഇപ്പൊ കാർബണ് ചുറ്റും 4 ബോണ്ടായല്ലോ. ഇനി ഇവിടെ കാർബണ് ചുറ്റും 4 ബോണ്ടാവണം. ഇപ്പൊ ഓൾറെഡി 2 കാർബണോട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, ഇനി 2 ബാക്കിയില്ലേ? അത് 2 2 ഹൈഡ്രജൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഈ കോമ്പൗണ്ട് കിട്ടി. ഓക്കെ, ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ഇവിടെ ക്ലോറിൻ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്, സി ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് എച്ച് എന്നുള്ള ആൽഡിഹൈഡ് എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ അയ്യൂപാക് നോമൻക്ലേച്ചറിന്റെ വീഡിയോയിൽ ഞാൻ പ്രയോറിറ്റി ഓർഡർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ പ്രയോറിറ്റി ഓർഡർ പ്രകാരം നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പിനാണ്. സോ ആൽഡിഹൈഡിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. കറക്റ്റ് ആണോ? നമ്പർ യു 1 2 3 4 5. ഓക്കെ ആണല്ലോ. അപ്പൊ 5 കാർബൺ ആണ് ഉള്ളത്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് ഉള്ളത്. അപ്പൊ നമുക്കിതിൽ എന്തെഴുതാം? പെന്റനാൾ എന്ന് എഴുതിക്കൂടെ? കാരണം ഫസ്റ്റ് പൊസിഷനിലാണല്ലോ ആൽഡിഹൈഡ്, അപ്പൊ പെന്റനാൾ എന്ന് എഴുതി. കഴിഞ്ഞോ? ഇല്ല. ഇവിടെ തേർഡ് പൊസിഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്, അത് ആരാണ്? ക്ലോറോ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? 3-chloro-pentanol. ഇതന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കൂ. ഇവിടെ നോക്കൂ, ടെർമിനൽ പൊസിഷനിൽ CH3 ഉണ്ട്, CH2, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ CH3. മൊത്തം എത്ര കാർബൺ ഉണ്ട്? നിങ്ങൾ ആദ്യം അത് കാൽക്കുലേറ്റ് ചെയ്യൂ. 1 2 3 4 5 6 7. 7 കാർബൺ ആണുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ബ്രോമോ ഗ്രൂപ്പും ക്ലോറോ ഗ്രൂപ്പും ഉണ്ട്. അല്ലാണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ആൽഡിഹൈഡോ കീറ്റോണോ ആസിഡ് ഗ്രൂപ്പോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേര് നമ്മൾ ആദ്യം എഴുതുകയാണ്. ഇവിടെ എഴുതാട്ടോ, ഹെപ്റ്റൈൻ എന്ന് നമ്മൾ ആദ്യം എഴുതി. ഹെപ്റ്റൈൻ ആണല്ലോ, തെറ്റില്ല. ഇനി ഇവിടെ നോക്കിയ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, ബ്രോമോ ഗ്രൂപ്പും ക്ലോറോ ഗ്രൂപ്പും. 2 സബ്സ്റ്റിറ്റ്യൂവന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആൽഫബറ്റിക് ഓർഡറിൽ വേണം അവരെ നെയിം ചെയ്യാൻ. ഓക്കെ ആണോ? ആദ്യം ഇവിടെ പൊസിഷൻ പറഞ്ഞേ. ഇവിടെ യാതൊരുവിധ നടത്ത പോലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂവന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂവന്റിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. അങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് പൊസിഷനിലാണ് ബ്രോമോ ഗ്രൂപ്പും തേർഡ് പൊസിഷനിലാണ് ക്ലോറോ ഗ്രൂപ്പും കിട്ടുന്നത്. ബി ആണോ സി ആണോ ആദ്യം വരിക? ബി ആണ്. അപ്പൊ നമ്മൾ ആദ്യം ആരെ എഴുതും? 3-bromo-3-chloro-chloro-heptane. ഇതല്ലേ കോമ്പൗണ്ട്? ക്ലിയർ ആണോ? നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കിയേ, ബെൻസീൻ റിംഗ് ഉണ്ട്, അതിന്റെ നേരെ ക്ലോറോ ഗ്രൂപ്പ്, നൈട്രോ ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ്, ഇവരൊക്കെ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് കിടക്കുക. ക്ലിയർ ആണല്ലോ. ഇതിനെങ്ങനെ നമ്മൾ നെയിം ചെയ്യും? ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ നെയിം ചെയ്യുന്നതാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ലോവസ്റ്റ് ലോക്കൺ റൂൾ ആണ്. നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ലോവസ്റ്റ് ലോക്കൺ റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി എന്ന് വിചാരിക്കും. സപ്പോസ് നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങി എന്ന് വിചാരിക്കും. ലോവസ്റ്റ് ലോക്കൺ റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ നമ്പർ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂവന്റെ അടുത്തായിരിക്കണം. അങ്ങനെ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. സപ്പോസ് നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങി എന്ന് വിചാരിക്കും. സപ്പോസ് 1 2 3. രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവന്റ് എവിടെ വരുന്നത്? തേർഡ് പൊസിഷനിലാണ്. ഇനി ഇങ്ങനെ നമ്പർ ചെയ്തെന്ന് വിചാരിക്കും. 1 2 3 4. രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവന്റ് വരുന്നത് 4 പൊസിഷനിലാണ്. അപ്പൊ ഇങ്ങനെയോ ഇങ്ങനെയോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി സപ്പോസ്
ക്ലോറിന് തുടങ്ങി എന്ന് വിചാരിക്കൂ. ഇങ്ങനെ നോക്കാം, 1, 2, 3, 4 രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്നത് നാലാമത്തെ പൊസിഷനിലാണ്. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഇങ്ങനെ നോക്കിയേ, 1, 2, 3, 4 രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്നത് തൊട്ടടുത്തുള്ള പൊസിഷനിലാണ്. അപ്പൊ ഇതല്ലേ അടുത്തടുത്ത് വരുന്നത്? സോ ഇതാണ് ലോവസ്റ്റ് ലോക്കൺ റൂൾ പറയുന്നത്. ഇനി നിങ്ങൾ തന്നെ എയിം ചെയ്യൂ, നമ്മൾ ആദ്യം തന്നെ എഴുതി ബെൻസിൻ മെങ്ങിന്റെ മേലെ NO2 ഗ്രൂപ്പ്. അപ്പൊ നമുക്കറിയാം അത് നൈട്രോബെൻസീൻ ആണ്. എന്താണ് നൈട്രോബെൻസീൻ ആണ്? നൈട്രോബെൻസീൻ ആണ് എഴുതി വെച്ചു. ഇനി ഏതൊക്കെ പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂവന്റ് വരുന്നത്? ക്ലോറിനും മീഥൈലുമാണ് സബ്സ്റ്റിറ്റ്യൂവന്റ്. ക്ലോറോ ഓർ മീഥൈൽ, ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യൂ. ആദ്യം വരുന്നത് ആരാ? ക്ലോറോ. അപ്പൊ 1 ക്ലോറോ 1 ക്ലോറോ മീഥൈലിന്റെ പൊസിഷൻ എന്താണ്? നാലാമത്തെ പൊസിഷനാണ്. 4 മീഥൈൽ 4 മീഥൈൽ 2 നൈട്രോബെൻസീൻ. നമുക്ക് നെക്സ്റ്റ് കോമ്പൗണ്ടിലോട്ട് പോകാം. ശ്രദ്ധിച്ചോളൂ, എക്സാമിൽ നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് തരും, റൈറ്റ് ദ IUPAC നോമൻക്ലേച്ചർ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചേ, CH3 CH2 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 CH2
ഏതൊക്കെ ഗ്രൂപ്പാണ്? ഒന്ന് കീറ്റോൺ ഗ്രൂപ്പും ഒന്ന് ആസിഡ് ഗ്രൂപ്പും. രണ്ട് ഗ്രൂപ്പ് അല്ലേ ഉള്ളത്. ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ? നിങ്ങൾ പറ, നിങ്ങളുടെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് പ്രയോറിറ്റി ഓർഡർ. പ്രയോറിറ്റി ഓർഡർ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ പ്രയോറിറ്റി ഓർഡർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രയോറിറ്റി കൂടുതൽ ആസിഡിനാണ്. അപ്പൊ ആസിഡിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഈ ഫോർത്ത് പൊസിഷനിലുള്ള കീറ്റോൺ ഗ്രൂപ്പ് ഇവിടെ സബ്സ്റ്റിറ്റുവന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ കീറ്റോൺ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റുവന്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ എവിടെ എഴുതണം? പ്രിഫിക്സിൽ എഴുതണം, ആദ്യം എഴുതണം. അങ്ങനെ കീറ്റോൺ ഗ്രൂപ്പിനെ നിങ്ങൾ പ്രിഫിക്സിൽ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താ എഴുതാന്നറിയോ? ഓക്സോ എന്നാണ് എഴുതുക. മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? ഫോർ ഓക്സോ. ഫോർ ഓക്സോ റൂട്ട് പറയൂ. 1, 2, 3, 4, 5. അഞ്ച് കാർബൺ അല്ലേ ഉള്ളത്. ഫോർ ഓക്സോ പെന്റനോയിക് ആസിഡ്. ഫോർ ഓക്സോ പെന്റനോയിക് ആസിഡ് എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. കിട്ടിയോ? അടുത്തത് ഇത് നോക്കൂ കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ചേ. ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 1, 4 പൊസിഷൻ ആണ് വരിക. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1, 3 പൊസിഷൻ ആണ് നമ്പറിന്ന് വരിക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. 1, 2, 3, 4 അല്ലേ. 1, 2, 3, 4. ഇനി നെയിം ചെയ്യൂ. ബെൻസിൻ റിങ്ങിന്റെ മേലെ NH2 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് അനിലിൻ ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ അനിലിൻ എന്ന് എഴുതി വെച്ചു. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂന്റ് നോക്കുക. ഒന്ന് മീഥൈലാണ്, ഒന്ന് ഈഥൈലാണ്. M ആണോ E ആണോ ആദ്യം വരിക ആൽഫബറ്റിക് ഓർഡറിൽ? E ആണ്. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ പൊസിഷൻ എഴുതുക. അതായത് 4 ഈഥൈൽ, 4 ഈഥൈൽ, 2 മീഥൈൽ, 2 മീഥൈൽ അനിലിൻ. ഇതല്ലേ കോമ്പൗണ്ടിന്റെ പേര്. കൃത്യമായിട്ട് മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 COOH. ഈ കോമ്പൗണ്ട് നോക്കിയേ, ഇവിടെ ഡബിൾ ബോണ്ടും ഉണ്ട്, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും ഉണ്ട്. പ്രയോറിറ്റി ഓർഡർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡബിൾ ബോണ്ടിനേക്കാളും പ്രയോറിറ്റി കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പിനാണ്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എത്ര കാർബൺ കിട്ടി? 6 കാർബൺ കിട്ടി. അപ്പൊ നിങ്ങൾ എഴുതി വെച്ചു ഹെക്സ്. ഈ ക്വസ്റ്റ്യൻ എയിനാണോ, അതായത് ANE ആണോ ENE ആണോ YNE ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഉള്ളത് ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഏതാണ്? തേർഡ് പൊസിഷൻ ആണ്. തേർഡ് പൊസിഷനിൽ ഈൻ ഗ്രൂപ്പാണ്. ഓക്കെ ആണല്ലോ. ഈൻ ആണോ എഴുതേണ്ടത്? അല്ല, നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓയിക് ആസിഡ് ആണ്. അപ്പൊ ഈൻ ഓയിക് ആസിഡ്. ഇതല്ലേ കോമ്പൗണ്ടിന്റെ പേര്. ഹെക്സ് തേർഡ് പൊസിഷൻ ഈൻ ഗ്രൂപ്പ്, അതായത് ഡബിൾ ബോണ്ട് ഓയിക് ആസിഡ്. വേണ്ടി 1 ഓയിക് ആസിഡ് എന്നൊക്കെ എഴുതാം, പക്ഷെ അത് എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാലോ അല്ലെ. ഇത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കൂ. ബെൻസീനെ മേലെ OH ഗ്രൂപ്പ് വന്നാൽ അത് ആരാണ്? ഫിനോൾ ആണ്. ഇനി ഇവിടെ 3 പൊസിഷനിൽ ബ്രോമിൻ ഗ്രൂപ്പ് ഉണ്ട്. ഏതൊക്കെ പൊസിഷനിലാണ്? നമുക്ക് ഇവിടുന്ന് നമ്പർ ചെയ്യാം കേട്ടോ. 1, 2, 3, 4, 5, 6 ആണല്ലോ. ഏതൊക്കെ പൊസിഷനിലാണ് ബ്രോമിൻ ഗ്രൂപ്പ് വരുന്നത്?
2, 4, 6. Alle, apa yang kita edi? 2, 4, 6. Ekstra bromin group pende. 3 anu unde. Apa yang kita edi? Tribromo, tribromo. Ini ada benzene anu. Alla, tribromophenol, tribromophenol. Ini yang kita edi. Oke. ഇനി കോമ്പൗണ്ട് നോക്കൂ. ബെൻസീൻ റിംഗിന്റെ മേലെ NO2 ഗ്രൂപ്പ്. എന്താ കോമ്പൗണ്ട്? നൈട്രോബെൻസീൻ ആണ്. ഏതാ കോമ്പൗണ്ട്? നൈട്രോബെൻസീൻ. ഇവിടെ നോക്കിയേ, ഈ കോമ്പൗണ്ട് പേരെന്താ? രണ്ടും തമ്മിൽ തെറ്റിക്കരുത്. ഇത് ബെൻസീൻ ഗ്രൂപ്പാണ്, ഇത് സൈക്ലോഹെക്സൈൻ ഗ്രൂപ്പാണ്. നിങ്ങൾക്കറിയാം, ബെൻസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ബെൻസീൻ. സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ഉണ്ടാവില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ഓക്കെ ആണോ? ഇത് നൈട്രോബെൻസീൻ. അപ്പൊ ഇതെന്തായിരിക്കും? നൈട്രോ 1-nitrocyclohexane, നൈട്രോസൈക്ലോഹെക്സൈൻ ആണ് ഈ കോമ്പൗണ്ട്. അങ്ങനെയെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ പേര് ശ്രദ്ധിച്ചൊന്ന് പറഞ്ഞേ. ബെൻസീൻ ആണോ? അല്ല, ഇത് സൈക്ലോഹെക്സൈൻ ആണ്. ഹെക്സ് എയിൻ ആണോ? അല്ല, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ സൈക്ലോഹെക്സ് ഈൻ ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ ഒരു OH എന്നുള്ളൊരു ഗ്രൂപ്പും ഉണ്ട്. നിങ്ങൾ എങ്ങനെ നെയിം ചെയ്യും? ശ്രദ്ധിക്കണം, ഇത് ബെൻസീൻ അല്ല, സൈക്ലോഹെക്സൈൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് സൈക്ലോഹെക്സ് ഈനായി. ഇനി അതിൻ്റെ മേലെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ നെയിം ചെയ്യും? OH എന്നുള്ള ഗ്രൂപ്പും ഡബിൾ ബോണ്ടും ആണ് ഉള്ളത്. ആർക്കാ പ്രയോറിറ്റി കൂടുതൽ? OH ഗ്രൂപ്പിനാണ്. അപ്പം അതിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യും. സൈക്ലോഹെക്സ് എയിൻ ആണോ? അല്ല, സെക്കൻഡ് പൊസിഷനിൽ ആരുണ്ട്? ഈനുണ്ട്. സൈക്ലോഹെക്സ് ഈൻ എഴുതാൻ പറ്റുമോ? ഇല്ല. അവിടെ ആരുണ്ട്? ഫസ്റ്റ് പൊസിഷനിൽ ഓൾ എന്നുള്ള ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്. ഈ കോമ്പൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ, തെറ്റാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കൂ. CH3 CH ഡബിൾ ബോണ്ട് CH, CH2 സി ട്രിപ്പിൾ ബോണ്ട് CH3. ഈ കോമ്പൗണ്ടിനകത്ത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. നിങ്ങൾ ആർക്കാ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്? ഡബിൾ ബോണ്ടിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ ഡബിൾ ബോണ്ടിന് ലോങ്സ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നമ്പർ ചെയ്യേണ്ടത്. മാർക്ക് ചെയ്ത് വെച്ചോളൂ, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഡബിൾ ബോണ്ടിനാണ്. സോ അങ്ങനെയെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ നെയിം എന്തായിരിക്കും? ഹെറ്റ് ആണ്. 7 കാർബൺ ഉണ്ട്. അപ്പൊ ഹെറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഹെറ്റ് 2E അല്ലേ? 5YNEI. ഇതല്ലേ കോമ്പൗണ്ടിന്റെ പേര്? ഹെപ്റ്റ്. 7 കാർബൺ, സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട്, ഫിഫ്ത് പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട്. സോ ഈ കോമ്പൗണ്ടും കൂടി നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. സോ ഇത്ര നേരം നമ്മൾ പറഞ്ഞ പ്രോബ്ലംസ് എങ്ങനെയായിരുന്നു? നമുക്ക് സ്ട്രക്ചർ തരും, എന്നിട്ട് അതിൻ്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നെയിം തരും, എന്നിട്ട് അവരുടെ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കും. ഫസ്റ്റ് നോക്കൂ, പെന്റ് 4-ഈൻ 2-ഓൾട്ട്. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ പെന്റ് ആണ്. 5 കാർബൺ നിങ്ങൾ വരച്ചു വെച്ചു. 5 കാർബൺ നിങ്ങൾ വരച്ചു വെച്ചു. ഫോർത്ത് പൊസിഷനിൽ ഡബിൾ ബോണ്ട്. 4-ഈൻ അല്ലേ? 1, 2, 3, 4. ഫോർത്ത് പൊസിഷനിൽ നിങ്ങൾ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുത്തു. സെക്കൻഡ് പൊസിഷനിൽ നിങ്ങൾ എന്തിട്ട് കൊടുത്തു? OH ഗ്രൂപ്പിന് ഇട്ട് കൊടുത്തു. ഇനി ബാക്കി കംപ്ലീറ്റ് ആക്കൂ. ഇവിടെ CH3 കാർബണിന്റെ വാലൻസ് 4 ആയല്ലോ. ഇവിടെയോ 1, 2, 3, 4. ഇവിടെയോ 1, 2, 3, 4. ഇവിടെയോ കാർബൺ. ഓക്കെ, ഇവിടെ CH2. ഇതല്ലേ കോമ്പൗണ്ട്? നോക്കിയേ, പെൻഡ് ആണ്, 5 കാർബൺ ഉണ്ട്, ഫോർത്ത് പൊസിഷനിൽ ഡബിൾ ബോണ്ട്, സെക്കൻഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ്. നെക്സ്റ്റ് കോമ്പൗണ്ട് നിങ്ങൾ നെയിം ചെയ്തേ 6-ഹൈഡ്രോസിഹെപ്റ്റൻ ആണ്. ഹെപ്റ്റാണ്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? 7 കാർബൺ നിങ്ങൾ വരച്ചു വെച്ചു. ഹെപ്റ്റനാണ്. അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ ആരാണ്? CHO ഗ്രൂപ്പാണ്. പിന്നെ 6-ാമത്തെ പൊസിഷനിൽ ആരുണ്ട്? ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. 6-ാമത്തെ പൊസിഷനിൽ ആരുണ്ട്? ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. ഇനി നിങ്ങൾ കംപ്ലീറ്റ് ആക്കൂ. CH3 CH CH2 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 CHO. ഇതല്ലേ കോമ്പൗണ്ട്?
Next question. 2,4,7 trimethyl octane. Symbol ആണ്. നിങ്ങൾ എന്ത് ചെയ്യാ? ആദ്യം തന്നെ 8 കാർബൺ ഇട്ട് വെക്കുക. അതിന്റെ നമ്പർ ഇതോളൂ 1, 2, 3, 4, 5, 6, 7, 8. ഏതൊക്കെ പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്? സെക്കൻഡ് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. നാലാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഏഴാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനി ബാക്കിയൊക്കെ ഹൈഡ്രോജൻ ഇട്ട് കറൻസി കറക്റ്റ് ആക്കൂ. ഇവിടെ CH3, ഓക്കെ, ഇവിടെ CH അല്ലെ, CH, ഇവിടെ CH2, CH, CH2, CH2, CH, CH3. ഇതല്ലേ കോമ്പൗണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2-chloro-4-methyl pentane. ആദ്യം നിങ്ങൾ പെന്റൈൻ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഫോർത്ത് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കുക, സെക്കൻഡ് പൊസിഷനിൽ ക്ലോറോ ഗ്രൂപ്പ് കൊടുക്കുക. അറിയാലോ, ആദ്യം തന്നെ നമ്മൾ ആദ്യം തന്നെ 5 കാർബൺ ഇട്ട് വെച്ചു. ഇനി നാലാമത്തെ പൊസിഷനിൽ ഇവിടുന്ന് തുടങ്ങാം അല്ലേ. സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിൻ ഗ്രൂപ്പ് ഉണ്ട്, ഫോർത്ത് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ കറക്റ്റ് ആയോ? കംപ്ലീറ്റ് ചെയ്യൂ. ഇവിടെ 3 കാർബൺ, CH, CH2, CH, CH3. ഇതല്ലേ കോമ്പൗണ്ട്. ഇനി വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കൊരു കോമ്പൗണ്ട് തരും 2-bromobutane. അതിൻ്റെ കണ്ടൈൻ സ്ട്രക്ചർ, കംപ്ലീറ്റ് സ്ട്രക്ചർ, ബോണ്ട് ലൈൻ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക. എങ്ങനെ നിങ്ങൾ 3-bromobutane എഴുതുക? എത്ര കാർബൺ ഉണ്ടാവും? 1, 2, 3, 4. സെക്കൻഡ് പൊസിഷനിൽ ആരുണ്ട്? ബ്രോമോ ഗ്രൂപ്പ് ഉണ്ട്. കംപ്ലീറ്റ് സ്ട്രക്ചർ അല്ലേ. നിങ്ങൾ ഇങ്ങനെ വരയ്ക്കണം. ഹൈഡ്രജൻ ഇതാ, കാർബൺഡെ വാലൻസി കറക്റ്റായി, കാർബൺഡെ വാലൻസി കറക്റ്റായി, കാർബൺഡെ വാലൻസി കറക്റ്റായി, കാർബൺഡെ വാലൻസി കറക്റ്റായി. ഇതാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ. ഓക്കെ, ഇനി ഇതിൻ്റെ ബോണ്ട് ലൈൻ സ്ട്രക്ചർ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? ആദ്യം CH3, പിന്നെ ഇവിടെ ഒരു CH, അവിടെ ഒരു ബ്രോമോ ഗ്രൂപ്പ്, ഒരു CH2, പിന്നെ ഒരു CH3. ഇതല്ലേ ഇതിൻ്റെ ബോണ്ട് ലൈൻ സ്ട്രക്ചർ അല്ലേ. ഇതിൻ്റെ കണ്ടൻസ്ഡ് സ്ട്രക്ചർ വർക്ക് എങ്ങനെയാ? നിങ്ങൾക്കറിയാം, CH3, CHBr, CH2, CH3. ഇതാണ് അതിൻ്റെ കണ്ടൻസ് സ്ട്രക്ചർ. സിമ്പിൾ അല്ലേ? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് തിയറി പാർട്ടിലോട്ട് കടക്കാം. ഓർഗാനിക് കെമിസ്ട്രിയിലെ തിയറി പാർട്ടിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ട് പോവാം കേട്ടോ. ആദ്യം നമുക്ക് ഐസോമറിസത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. സോ നമ്മൾ ഐസോമറിസത്തെ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, ആൻഡ് മെറ്റാമറിസം ആണല്ലോ. സോ ഇതിൽ ചെയിൻ ഐസോമറിസത്തിൽ നിന്ന് തുടങ്ങും. ഫസ്റ്റ് ഐസോമറിസം എന്ന് പറയുന്നത് ചെയിൻ ഐസോമറിസമാണ്. എന്താ ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയിൻ ഐസോമറിസം കാണിക്കുന്ന കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് അവരുടെ കാർബൺ സ്കെൽട്ടൻ അല്ലെങ്കിൽ സ്കെൽട്ടൽ കാർബൺ ചെയിനിന്റെ അറേഞ്ച്മെന്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ ആണോ? എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ ഐസോമറിസം ആണ് പൊസിഷൻ ഐസോമറിസം. എന്ന പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ പൊസിഷൻ ഐസോമറിസം കാണിക്കുന്ന കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ അവിടെ എന്ത് മാറും? ഡബിൾ ബോണ്ടിന്റെയോ അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെയോ പൊസിഷൻ മാറും. അതാണ് പൊസിഷൻ ഐസോമറിസം. മൂന്നാമത്തത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം കാണിക്കുന്ന കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. ലാസ്റ്റ് വൺ മെറ്റാമറിസമാണ്. മെറ്റാമറിസം കാണിക്കുന്ന കോമ്പൗണ്ടിന്റെ പ്രത്യേകത, അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലുമുള്ള ആൽക്കൈൽ ചെയിനിന്റെ നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചെയിൻ ലെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതല്ലേ മെറ്റാമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കൃത്യമായിട്ട് പഠിക്കും. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വേറെ രീതിക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം ഈസ് നോട്ട് പോസിബിൾ ഇൻ ആൽക്കഹോൾ, ആൽഡിഹൈഡ്, ആൽക്കൈൽ ഹാലൈഡ്, സയനൈഡ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം ഇതിൽ ഏതിലാണ് പോസിബിൾ അല്ലാത്തത്? ആൽക്കഹോളിൽ പോസിബിൾ ആണ്. OH ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിലാണെങ്കിൽ, രണ്ടാമത്തെ മൂന്നാമത്തെ പൊസിഷനിലാണെങ്കിൽ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം പോസിബിൾ ആണ്. ആൽഡിഹൈഡിൽ പോസിബിൾ ആണ്, സയനൈഡിൽ പോസിബിൾ ആണ്, ആൽക്കൈൽ
ഹാലൈഡ് പോസിബിൾ ആണോ? അല്ല. ഇതിൽ പോസിബിൾ അല്ലാത്തത് ആരാണ്? ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ പോസിബിൾ ചെയിൻ ഐസോമർ ഓഫ് C5H12 എന്നുള്ള ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ചെയിൻ ഐസോമേഴ്സ് നിങ്ങൾ വരയ്ക്കുക. നിങ്ങൾക്കറിയാം ചെയിൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ സ്കെൽട്ടന്റെ ഡിഫറെൻ്റ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഓരോ പോസിബിൾ ആയിട്ടുള്ള ചെയിൻ ഐസോമേഴ്സ് വരയ്ക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ പോസിബിൾ മെറ്റാമേഴ്സ് ഓഫ് C4H10O. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പോസിബിൾ ആയിട്ടുള്ള മെറ്റാമേഴ്സ് വരയ്ക്കുക. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, ഇതിൻ്റെ ആൻസർ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെറ്റാമേഴ്സ് ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിമാണ്. എന്നാൽ ഈതർ എന്നുള്ള ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലുമുള്ള ആൽക്കൈൽ ചെയിൻ ലെങ്ത് നിങ്ങൾ നോക്കിയേ. ഇവിടെ ഒരു കാർബണാണ്, ഇവിടെ എത്രയാണ്? മൂന്ന് കാർബണാണ്. ഇവിടെയോ? ഇവിടെ രണ്ട് കാർബണാണ്, ഇവിടെയും രണ്ട് കാർബണാണ്. എവിടെ ഡിഫറൻസ് വന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഏത് സൈഡിലുള്ള ആൽക്കൈൽ ചെയിൻ ലെങ്ത് മാറി. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ ഇതും കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നമ്മൾ കടക്കുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസിലോട്ടാണ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന കോമ്പൗണ്ടിനടുത്ത് ആരൊക്കെയുണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്യാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കാർബന്റെയും ഹൈഡ്രജൻ്റെയും നൈട്രജൻ്റെയും ഡിറ്റക്ഷൻ മാത്രമാണ്. സിമ്പിളാണ് കേട്ടോ. ഇനി ഇതിൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്? ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ? ഒരു ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും? നിങ്ങൾ ഇത്ര പഠിക്കാനുള്ളത് നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ ചെയ്തതാണ്. എന്നാലും ഞാൻ വേഗം പറഞ്ഞുതരാം. നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബണും ഹൈഡ്രജനും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ ടു ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും, ഹൈഡ്രജൻ വാട്ടർ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. ഇനി നമുക്കിതൊരു കാർബൺ ഉണ്ടോ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ഉണ്ടായിരിക്കുന്ന പ്രൊഡക്റ്റിനെ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണല്ലോ, കാർബൺ ഡൈ ഓക്സൈഡിനെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലൂടെ കടത്തിവിടും. കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? മിൽക്കി കളറായിട്ട് മാറും. അതിന് കാരണം കാൽഷ്യം കാർബണേറ്റ് പ്രെസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി വാട്ടർ എന്ത് ചെയ്യും? വാട്ടറിനെ നമ്മൾ അൺഹൈഡ്രസ് ആയിട്ടുള്ള വൈറ്റ് കളറുള്ള കോപ്പർ സൾഫേറ്റിലൂടെ കടത്തിവിടും. അപ്പം ഈ കോപ്പർ സൾഫേറ്റ് വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് ബ്ലൂ കളറായിട്ട് മാറും. മനസ്സിലായോ? കാർബണും ഹൈഡ്രജനും എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യാന്നുള്ളത്? ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ട്. ഈ കോപ്പർ സൾഫേറ്റിന്റെ കളറ് വൈറ്റിൽ നിന്നും ബ്ലൂ ആയി മാറിക്കഴിഞ്ഞാൽ അതിനർത്ഥം തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ ഉണ്ട്. ഇങ്ങനെയാണ് കാർബണും ഹൈഡ്രജനും ഡിറ്റക്ട് ചെയ്യുക. ഇനി നമ്മൾ പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ. ഡിറ്റക്ഷൻ ഓഫ് നൈട്രജന് മുന്നേ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്? നമുക്കറിയാം നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ കാർബണും ഹൈഡ്രജനും കോവാലൻ്റലി ബോണ്ടഡ് ആണ്. നമുക്കതിനെ അയോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനെ സോഡിയവുമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഒരു ഫ്യൂസിംഗ് ട്യൂബ് എടുക്കും, അതിനകത്ത് നമ്മൾ തന്നിരിക്കുന്ന കോമ്പൗണ്ടും സോഡിയവും ആഡ് ചെയ്യും. എന്നിട്ട് ആ ട്യൂബ് നന്നായിട്ട് റെഡ് ഹോട്ട് ആവുന്ന വരെ നമ്മൾ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ മിക്സ്ചർ നമ്മൾ ഒരു ചൈന ഡിഷിൽ കുറച്ച് വാട്ടർ എടുത്ത് അതിലോട്ട് പൊട്ടിക്കും. എന്നിട്ട് ആ മിക്സ്ചർ നന്നായിട്ട് ബോയിൽ ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്യും. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആ എക്സ്ട്രാക്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് നമ്മൾ നൈട്രജൻ്റെ ഡിറ്റക്ഷൻ നടത്തുന്നത്. എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് കുറച്ചെടുക്കും. ഓക്കെ, ഇനി സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിൽ നമ്മുടെ നൈട്രജൻ നിൽക്കുന്നത് സോഡിയം സയനൈഡ് ആയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഓൾറെഡി കാർബണും ഉണ്ടായിരിക്കും. ആ കാർബണും നൈട്രജനും സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം സയനൈഡ് ആയിട്ട് മാറും. അതായത് നമ്മുടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ ഇപ്പം നൈട്രജൻ നിൽക്കുന്നത് എങ്ങനെയാണ്? സയനൈഡ് ഫോമിലാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഫെറസ് സൾഫേറ്റ് FeSO4 ആയിട്ട് ട്രീറ്റ് ചെയ്യും. നേരെ നമ്മൾ അതിനെ ബോയിൽ ചെയ്യും. അതിനകത്ത് കൂളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് സൾഫ്യൂരിക് ആസിഡോ ഏതെങ്കിലും ഒരു ആസിഡ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ആസിഡിഫൈ ചെയ്യും. എന്നിട്ട് അതിലേക്ക് FeCl3 സൊല്യൂഷൻ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫെറിക് ഫെറോസൈനൈഡ് എന്നുള്ളൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും.
ഈ ഫെറിക് ഫെറോ സയനൈഡിന്റെ കളർ എന്ന് പറയുന്നത് പ്രഷ്യൻ ബ്ലൂ ആണ്. എന്താണ് കളറ്? പ്രഷ്യൻ ബ്ലൂ ആണ് കളർ. ഓക്കെ, ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? ഫെറിക് ഫെറോ സയനൈഡ്. ഫെറിക് ഫെറോ സയനൈഡ് ആണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കും, അതിലോട്ട് FeSO4 ആഡ് ചെയ്യും, എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? ബോയിൽ ചെയ്യും. കൂളായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ അസിഡിഫൈ ചെയ്യും. ഏതെങ്കിലും ഒരു ആസിഡ് ഉപയോഗിച്ച് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡോ HCLO എന്താച്ചോ ഉപയോഗിക്കാം. എന്നിട്ട് അതിലോട്ട് FeCl3 സൊല്യൂഷൻ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രഷ്യൻ ബ്ലൂ പ്രിസിപ്പിറ്റേറ്റ് കിട്ടും. ഇങ്ങനെ പ്രഷ്യൻ ബ്ലൂ പ്രിസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ട്. ഇനി ഈ പ്രഷ്യൻ ബ്ലൂ പ്രിസിപ്പിറ്റേറ്റ് എന്താണ് കാരണം? എന്താ കോമ്പൗണ്ട്? ഇറ്റ് ഈസ് ഫെറിക് ഫെറോ സയനൈഡ്. ഇതും കൂടി പഠിച്ചു വയ്ക്കാം. ഇത്രയാണ് നമുക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് കടക്കാം. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്? അവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം ഈ രണ്ട് ഇക്വേഷൻസ് ആണ്. ഈ രണ്ട് ഫോർമുല നിങ്ങൾ കാണാണ്ട് പഠിക്കണം. പെർസെൻറ്റേജ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 × m² × 100/44 × m. ഇനി താഴെ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എങ്ങനെ കണ്ടുപിടിക്കും? 2 × m₁ × 100 ഹോൾ ഡിവൈഡ് ബൈ 18 × m. ഇതിൽ m₁ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ അല്ലേ? ഇറ്റ് ഈസ് മാസ് ഓഫ് വാട്ടർ. m₁ എന്താണ്? വാട്ടറിന്റെ മാസാണ്. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ ഓക്സിഡൈസ് ചെയ്ത് എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും. അപ്പൊ m₁ എന്താണ്? വാട്ടർ ആണ്. ഹൈഡ്രജൻ ആണെങ്കിൽ m₁ വാട്ടർ ആണ്. കാർബണിന്റെ കേസിൽ m₂ എന്താണ്? ഇറ്റ് ഈസ് മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഇനി താഴെ എഴുതിയിട്ടുള്ള ഡിനോമിനേറ്ററിലുള്ള ഈ സ്മോൾ ലെറ്റർ m എന്താണ്? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. സോ ഈ ഒരു ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ഓൺ complete combustion of 0.246 gram of an organic compound gave 0.198 gram of carbon dioxide and 0.1014 gram of water. നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് കാർബൺ, ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്ര പെർസെൻറ്റേജ് കാർബൺ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഹൈഡ്രജൻ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് തന്നിട്ടുണ്ട്. അതായത് അത് എന്തിനോട് ഈക്വലാണ്? സ്മോൾ ലെറ്റർ എമ്മിനോട് ഈക്വലാണ്. പിന്നെ തന്നിട്ടുണ്ട് കാർബൺ ഡയോക്സൈഡിന്റെ മാസ്. അത് എന്തിനോട് ഈക്വലാണ്? m₂വിനോട് ഈക്വലാണ്. പിന്നെ വാട്ടറിന്റെ മാസ്, അത് m₁നോട് ഈക്വലാണ്. ആ വാല്യൂസ് ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ നമ്മൾ ചെയ്ത് നോക്കാം. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആദ്യം നോക്കാം കേട്ടോ. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇസ് ഈക്വൽ ടു 12 × m₂ എന്താണ്? 0.198 × 100 ഹോൾ ഡിവൈഡ് ബൈ 44 × m എന്താണ്? 0.246. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? അതായിരിക്കും കാർബണിന്റെ പെർസെൻറ്റേജ്. എന്താ കിട്ടുന്നത്? 21.45% എന്നാണ് ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാലോ. ഇതുപോലെ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കാണൂ. ഹൈഡ്രജന്റെ കേസിൽ 2 × m₁ വാല്യൂ എന്താണ്? 0.1014 × 100 ഹോൾ ഡിവൈഡ് ബൈ 18 × 0.246. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കിട്ടും. ഇത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് 4.58% എന്ന് കിട്ടും. സോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും ചോദിക്കാം, ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് പഠിക്കണം ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി ടഫാന്ന് വെച്ച് ലാസ്റ്റിലോട്ട് വെക്കരുത്. ഓർഗാനിക് കെമിസ്ട്രി പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകണം. ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത അതിനുള്ള വലിയ വലിയ പാർട്ടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇത്രയും കൂടി പഠിക്കാനുള്ളത് എന്ന് തോന്നുന്നത് ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിലാണ്, ഓർഗാനിക് കെമിസ്ട്രിയെക്കാളും അല്ലേ? ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിൽ, ഓർഗാനിക്കിലെ ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിലാണ് കുറച്ചും കൂടി പഠിക്കാനുള്ളത് ഇത് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് പോർഷൻസ് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അല്ലേ? ഫോക്കസ് ഏരിയയിൽ വളരെ കുറച്ച് പോർഷൻസ് അല്ലേ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കാം. എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, എക്സെപ്ഷണൽ കേസ് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ് എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് തിയറി ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്.
സോ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്യുക, മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.